നമസ്കാരം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആശങ്കകൾ പെരുകയാണ്. കോവിഡ് ബാധിച്ച 1010 പേരോളം ഇന്ത്യയിൽ മരിച്ചെന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. കോവിഡ് കേസുകളുടെ എണ്ണം 31332 ആയി മാറുകയും ചെയ്തു. 7696 പേർക്ക് രോഗമുക്തി ഉണ്ടായിട്ടുണ്ട്. മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും അടക്കം 6 സംസ്ഥാനങ്ങളിൽ കോവിഡ് വ്യാപനം രൂക്ഷമായി തന്നെ തുടരുകയാണ്. ഗുജറാത്തിൽ കോവിഡ് ബാധയുടെ എണ്ണം 3774 ആയി ഉയർന്നു. ഡൽഹിയിൽ 12 CRPF ജവാന്മാർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടുകൂടി ചികിത്സയിൽ കഴിയുന്ന ഉദ്യോഗസ്ഥരുടെ എണ്ണം 47 ആയി മാറുകയും ചെയ്തു. രാജസ്ഥാനിലാകട്ടെ ഇതുവരെ 52 പേരാണ് മരിച്ചത്. ഉത്തർപ്രദേശിൽ കോവിഡ് ബാധയുടെ എണ്ണം 2000 കടന്നു. കേരളത്തിൽ ഇതുവരെ 485 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 121 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. ഇന്നലെ മാത്രം 73 പേർ മരിക്കുകയുണ്ടായി. ഒരു ദിവസം ഇത്രയധികം മരണം റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് ആദ്യമാണ്. അസം സ്വദേശിയായ ഒരു CRPF ജവാനും ഇന്നലെ മരണത്തിന് കീഴടങ്ങിയിരുന്നു. ഡൽഹി സഫർജത് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇദ്ദേഹം. CRPFന്റെ പാരാമെഡിക് യൂണിറ്റ് നഴ്സിംഗ് അസിസ്റ്റന്റ് ആയിരുന്ന മറ്റൊരു ജവാനാണ് ആദ്യ കോവിഡ് സ്ഥിരീകരിച്ചത്. ഈസ്റ്റ് ഡൽഹിയിലെ മയൂർ വിഹാറിലെ 31 ബറ്റാലിയനിലുള്ള ജവാന് ഏപ്രിൽ 17 മുതൽ രോഗലക്ഷണങ്ങൾ കാണിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ 21 തീയതിയാണ് രോഗം സ്ഥിരീകരിച്ചത്. തുടർന്ന് ഡൽഹിയിലെ രാജീവ് ഗാന്ധി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇന്നലെ വരെ ബറ്റാലിയനിലെ 47 CRPF ജവാന്മാർക്കും കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 1000ലധികം പേർ ക്വാറന്റൈനിലാണ് ഇപ്പോഴുമുള്ളത്. കോവിഡ് രോഗികൾ ഏറ്റവും കൂടുതലുള്ള ആദ്യ 15 രാജ്യങ്ങളിൽ ഇന്ത്യ. രോഗബാധ പ്രധാനമായും 5 നഗരങ്ങളാണ് ഉള്ളത്. ദില്ലി, പൂനെ, ഇൻഡോർ, മുംബൈ, അഹമ്മദാബാദ് എന്നീ നഗരങ്ങളാണ് ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികൾ ഇന്ത്യയിലുള്ളത്. അതേസമയം നമ്മുടെ രാജ്യത്ത് കോവിഡ് പരിശോധനകളുടെ എണ്ണം കൂട്ടാനുള്ള പദ്ധതികൾക്കായുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞു. മെയ് അവസാനത്തോടുകൂടി ദിനംപ്രതി 100,000 കോവിഡ് പരിശോധനകൾ നടത്തുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ലക്ഷ്യം വയ്ക്കുന്നത്. ദ്രുത പരിശോധനാ കിറ്റുകൾ അടക്കം തദ്ദേശീയമായി നിർമ്മിക്കാനുള്ള നടപടികൾക്ക് തുടക്കമിട്ട് കഴിഞ്ഞു. ICMR അംഗീകാരം കൂടി ലഭിച്ചാലുടൻ നിർമ്മാണം തുടങ്ങുമെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയത്. മഹാരാഷ്ട്രയിൽ മാത്രം രോഗികളുടെ എണ്ണം 9000 കടന്നതും വലിയ ആശങ്കയാണ്. ഡൽഹിയിലും ഗുജറാത്തിലും 3000ലധികം പേർക്ക് രോഗം ഉണ്ട്. മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും മധ്യപ്രദേശത്തുമാണ് കൂടുതൽ പേരും മരിച്ചത്. 7000ലധികം പേരുടെ രോഗം ഭേദമായി എന്നുള്ളതാണ് ഏക ആശ്വാസം. മഹാരാഷ്ട്രയിൽ 1388 പേരുടെയും തമിഴ്നാട്ടിൽ 1168 പേരുടെയും രോഗം സുഖമായിട്ടുമുണ്ട്. ഡൽഹിയിൽ രോഗികളുടെ എണ്ണം 3314 ഉയർന്നു. 54 പേർ മരിച്ചിട്ടുമുണ്ട്. ഏറ്റവും അധികം കേസുകൾ റിപ്പോർട്ട് ചെയ്ത മഹാരാഷ്ട്രയിൽ 10,000ത്തോളം രോഗികളാണ് ഉള്ളത്. 400 പേരാണ് ഇവിടെ മരിച്ചത്. ഗുജറാത്തിൽ 3744 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 181 പേരാണ് ആ സംസ്ഥാനത്ത് മരിച്ചത്. ആന്ധ്രാപ്രദേശിൽ 1259, കാശ്മീരിൽ 565, കർണാടകത്തിൽ 523, കേരളത്തിൽ 485, മധ്യപ്രദേശിൽ 2384, രാജസ്ഥാനിൽ 2364, തമിഴ്നാട്ടിൽ 2058, തെലങ്കാനയിൽ 1004, ഉത്തർപ്രദേശിൽ 2053, ബംഗാളിൽ 725 എന്നിങ്ങനെയൊക്കെയാണ് രോഗം പിടിപെട്ടവരുടെ എണ്ണം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.